മമ്മൂട്ടി കമ്പനിയിൽ അടുത്തതായിട്ട് തിയേറ്ററിൽ എത്തുന്ന ക്വാളിറ്റി പ്രൊഡക്റ്റ് കാതിൽ ദിക്കോർ നവംബർ 23 തിയേറ്ററിൽ എത്തുമെന്നുള്ളത് ഒഫീഷ്യലായിട്ട് തന്നെ മമ്മൂക്കയുടെ FB പേജിലൂടെ അറിയിച്ചിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയിൽ വരുന്ന സിനിമ ആയതുകൊണ്ട് തന്നെ പരീക്ഷണങ്ങൾ നടത്താൻ അവർക്ക് യാതൊരു മടിയും കാണില്ല. മമ്മൂക്കയുടെ കിടിലം ഞെട്ടിക്കുന്ന ഒരു പെർഫോമൻസ് ഈ ഒരു ചിത്രത്തിലൂടെ ആരാധകർ. ജ്യോതികയാണ് ചിത്രത്തിലെ നായിക. ജിയോ ബേബിയാണ് ഈ ഒരു ചിത്രം സംവിധാനം ചെയ്യുന്നത്. വേൾഡ് വൈഡ് ആയിട്ട് നവംബർ 23 തിയേറ്ററിൽ എത്തുമ്പോൾ GCCയിൽ ഈ ഒരു ചിത്രം തിയേറ്ററിൽ എത്തിക്കുന്നത് ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസ് ആണ്. ടർബോ ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് മമ്മൂക്കയുടെ മാസ് എൻട്രി. ഇന്നാണ് മമ്മൂക്ക കൊച്ചിയിൽ ടർബോ എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ജോയിൻ ചെയ്തത്. ആരാധകർ എല്ലാവരും ഉറ്റുനോക്കിയിരുന്നത് മമ്മൂക്കയുടെ ഒരു മാസ് എൻട്രി കാണാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ മാസ് ഫോട്ടോസ് ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. 6th വീക്കിനും കണ്ണൂർ സ്കോഡ് എന്ന ചിത്രം ഞെട്ടിച്ചിരിക്കുകയാണ്. പുതിയ റിലീസുകൾക്ക് ഇടയിലും 90-ൽ കൂടുതൽ സ്ക്രീനിലാണ് ഈ ഒരു ചിത്രം പ്രദർശിപ്പിക്കുന്നത്. കേരളത്തിൽ മാത്രം കേട്ടോ 35-ാമത്തെ ദിവസവും കേരളത്തിൽ മാത്രമായിട്ട് ഈ ഒരു ചിത്രത്തിന്റെ 230-ഓളം ഷോകളാണ് ദിവസവും നടക്കുന്നത്. ഈ അടുത്ത് തിയേറ്ററിൽ എത്തിയ സിനിമകളിൽ 50 ദിവസങ്ങൾ തിയേറ്ററിൽ പ്രദർശിപ്പിക്കുന്ന ഒരു സിനിമയായി തീരാൻ കണ്ണൂർ സ്കോഡ് എന്ന ചിത്രത്തിന് സാധിക്കും. 50-ന്റെ പോസ്റ്ററും കാര്യങ്ങളെല്ലാം 2 ദിവസം മുന്നേ വന്നതാണ്. എത്ര കാലത്തിന് ശേഷമാണ് ഒരു 50 ദിവസത്തിന്റെ പോസ്റ്ററെല്ലാം നമ്മൾ കാണുന്നത്? ആ ഒരു നിലയ്ക്ക് ഒരു പഴയ കാലഘട്ടത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ് മമ്മൂക്ക ചിത്രം കണ്ണൂർ സ്കോഡ്. ചിത്രം റിലീസായതിനു ശേഷമാണ് OTT റൈറ്റ്സും സാറ്റലൈറ്റ് റൈറ്റ്സും വിറ്റുപോയത്. മികച്ച സിനിമ ആയതിനാൽ അതുവഴിയുള്ള ബിസിനസ്സും മികച്ചതായിട്ടുണ്ട്. 100 കോടിയുടെ മുകളിലുള്ള ബിസിനസ് നടത്താനും ഈ ഒരു ചിത്രത്തിന് സാധിച്ചു. അതിന്റെ ഒഫീഷ്യൽ അപ്ഡേറ്റ് ഇന്നലെ വന്നു. അപ്പൊ എങ്ങനെ നവംബർ 23 തിയേറ്ററിൽ എത്തുന്ന കാതിൽ ദി കോറിന് വേണ്ടിയിട്ട് നിങ്ങൾ എങ്ങനെ കാത്തിരിക്കുന്നു? ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. മൂവി പ്ലസ് മീഡിയ.